2021 കീമിൻ്റെ കറക്ഷൻ ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതിലേക്ക് വരും. ഇപ്പം നിലവിൽ ജൂലൈ 7 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് കറക്റ്റ് ചെയ്യാം, നിങ്ങളുടെ സിഗ്നേച്ചർ കറക്റ്റ് ചെയ്യാം, നിങ്ങളുടെ പേര് കറക്റ്റ് ചെയ്യാം, അതേപോലെ അഡീഷണൽ ഫീസ് ഡ്യൂ ഉണ്ടെങ്കിൽ അത് പേ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾക്കാണ് ഫെസിലിറ്റി ഓപ്പൺ ആയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിലോ സിഗ്നേച്ചറിലോ പേരിലോ എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ ചെയ്യാം, അതേപോലെ ഫീ ഡ്യൂ ഉണ്ടെങ്കിൽ അതും പേ ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ കറക്ഷൻ ഫെസിലിറ്റി. അത് എന്തിനാണെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷനിൽ. അതായത് എഞ്ചിനീയറിംഗിന്റെ എക്സാം പേപ്പർ 1 പേപ്പർ 2, അതേപോലെ ഫാർമസി എക്സാം പേപ്പർ 1 മാത്രം എഴുതുന്നവർക്കും ഒക്കെ ആയിട്ടാണ് ഈ ഇവർക്കൊക്കെ ആയിട്ട് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ എക്സാം എഴുതുന്നവർക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഈ കാര്യങ്ങളിൽ മാത്രം നിലവിൽ കറക്ഷൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓൾറെഡി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് മറ്റ് കറക്ഷൻസ്, ഇതല്ലാത്ത മറ്റ് കറക്ഷൻസ് ഒക്കെ എന്താണ്, ഈ കറക്ഷൻസിനൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ വേറെ സമയം തരും. കാരണം എക്സാം എഴുതിയതിന് ശേഷമാണെങ്കിൽ പോലും അല്ലെങ്കിൽ അതിന് പാരലലി ആണെങ്കിൽ പോലും ബാക്കി സർട്ടിഫിക്കറ്റുകളിലെ ഡിഫക്റ്റുകളൊക്കെ നമുക്ക് ഓവർകം അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനുള്ള സമയം അവർ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഡ്മിറ്റ് കാർഡിന് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ മെഡിക്കൽ റിലേറ്റഡ് മാത്രം എക്സാം എഴുതുന്നവർക്ക് അഡ്മിറ്റ് കാർഡ് ഇല്ല, അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം, പേരുകളൊക്കെ എന്തായാലും കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തിനാണ് എന്ന് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ചെയ്യാവുന്ന എന്തൊക്കെയാണെന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്തു. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പേരിൽ തിരുത്തുള്ളവര് പേര് കറക്റ്റ് ചെയ്യുന്ന ഒപ്പം തന്നെ kinfo.ce@kerala.gov.in എന്നുള്ള അഡ്രസ്സിലേക്ക് മെയിലിലേക്ക് എന്ത് ചെയ്യണം, ഇമെയിൽ ചെയ്യുകയും വേണം. അതായത് നിങ്ങളുടെ പേരിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ ആ പേരിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ കൃത്യമായ പേരും അതിന്റെ ഡീറ്റെയിലും അല്ലെങ്കിൽ ആ കറക്ഷൻ എന്താണ് വരുത്തിയത് എന്നുള്ളത് ഇതിലേക്ക് മെയിൽ ചെയ്യുകയും വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതും ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോർമലി തന്നെ അപ്ലോഡ് ചെയ്യാം. പേരിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് മെയിൽ ചെയ്യുകയും വേണം. അപ്പൊ കറക്ഷൻ ഫെസിലിറ്റി എന്തിനാണ്, ആർക്കാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിന്റെ പ്രൊസീജിയർ, ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ www.ce.kerala.gov.in നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കയറി അതേ സൈറ്റ്, ആ സൈറ്റിൽ പോയി KEAM 2021 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് മെമോ ഡീറ്റെയിൽസ്, ആ കാൻഡിഡേറ്റ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഡീറ്റെയിലൊക്കെ കാണിക്കും. നിങ്ങളുടെ പേര്, നിങ്ങൾ എന്തൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലാണ്, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ മെമോ ഡീറ്റെയിൽസ് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ആ മെമോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ കറക്ഷൻസ് വരുത്തേണ്ടത്. നിങ്ങൾക്ക് കറക്ഷൻ ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി നോക്കാം എന്തെങ്കിലും തിരുത്തുണ്ടോ എന്ന്. തിരുത്തുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ബാക്കി മെമോ ഡീറ്റെയിൽസിലേക്ക് പോയി കറക്ഷൻ ചെയ്യാം. പ്രത്യേകിച്ച് തിരുത്തുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്ത് വെളിയിലും വരാം. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി അതിന്റെ ഫെസിലിറ്റി നോക്കുക. അതിന്റെ ടൈം എപ്പോഴാണ്, ജൂലൈ 7 ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങി ജൂലൈ 12 രാവിലെ 11 മണി വരെ മാത്രമാണ് സമയം. ഇതിനുശേഷം അവർ സമയം അനുവദിക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ എന്താണ് ഡൗട്ട് എന്നുള്ളത് നിങ്ങൾ ഇതിന്റെ എൻഡിൽ ഞാൻ എന്റെ നമ്പർ കൊടുക്കാം, അതിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ.